എന്തുവാ പറയുന്നത്? എന്തുവാ വേണ്ടേ? ഏത് കുട്ടൻ അങ്ങനെ ആദ്യമായി മീൻ കഴിക്കുകയാണ്? ആദ്യമായി ഇൻ ദ സെൻസ് കുഞ്ഞു മീൻ എത്തോലി കഴിച്ചിട്ടുണ്ട്, ഇപ്പൊ രണ്ടാമതാണ്, രണ്ടാമത് മീൻ കഴിക്കുകയാണ്. ഇത് വലിയ മീൻ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. തരം തരം, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് മീൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു ആദ്യം കൊടുത്തിരുന്നു, അപ്പൊ ഇഷ്ടപ്പെട്ടു ആക്ക്, അങ്ങനെ അവിടുന്ന് ടാറ്റയൊക്കെ തരുന്നുണ്ട്. ഇഷ്ടമുള്ള ടാറ്റയൊക്കെ തരുന്നു, മുഖത്തൊക്കെ സന്തോഷം കണ്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ മീൻ എന്ന് പറയുന്നത് ചൂരയാണ്, കേരച്ചൂര. സംഭവം കേരച്ചൂരക്ക് ഭയങ്കര വിലയാണ്, പക്ഷെ ഞാൻ ഫ്രഷ് ടു ഹോം വഴി സാധനം മേടിക്കാറുണ്ട്. അപ്പൊ അവിടെ ഇടയ്ക്ക് ഈ സാധനങ്ങള് വില കുറച്ച് വരും. അപ്പൊ അങ്ങനെ യെസ് മീനൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് ഉള്ള ഒരു ഓൺലൈൻ സംഭവമാണേ. അപ്പൊ അത് ഇടയ്ക്ക് ഇങ്ങനെ വില കുറച്ച് ഓഫറിൽ തരും. അപ്പോ അത് അങ്ങനെ ചെയ്തതാണ്. അപ്പൊ ഇടയ്ക്ക് വില കുറച്ച് വന്നു. സാധാരണ എനിക്ക് തോന്നുന്നു 400 രൂപയൊക്കെയാണ് ഒരു അരക്കിലോ സാധനമൊക്കെ അത് കിടക്കാറുള്ളത് നോർമൽ. അപ്പൊ ഇത്തവണ നമുക്ക് ഓഫറിൽ ഇങ്ങനെ വന്നപ്പോ 180 രൂപ അങ്ങനെ ഓഫറായിട്ട് വന്നു. കണ്ടതും ഞാൻ ചാടിക്കയറി മേടിച്ചു, ബിക്കോസ് അത് മുളകിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ, മുളകും പുളിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. സംഭവം അടിപൊളിയാണ് ഞാൻ പറയുന്നു, നന്നായിരുന്നു. ഓ കൊഴുപ്പൊക്കെ ഇങ്ങോട്ടോ പറഞ്ഞിട്ടാണോ ഒരാള് പുറത്തു പോയിട്ട് വന്നിട്ട് നേരെ മീൻകറിയിലും മീനൊക്കെ പറഞ്ഞു. എനിക്ക് ഈ മീനും ഭയങ്കര ഇഷ്ടമാണ്, ഈ കേരച്ചൂര ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അങ്ങനെ കഴിക്കത്തില്ലല്ലോ, ഇത്രയും വില ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് മേടിച്ച് കഴിച്ചാൽ നമുക്ക് ഇറങ്ങൂലല്ലോ. അതെ, കല്യാണത്തിനൊക്കെ ചില ഇത് കിട്ടും. അങ്ങനെ അങ്ങനെ ഞാൻ പൊതുവെ കഴിച്ചിട്ടുണ്ട്. ആ ഇത് നോർമലി കല്യാണത്തിനാണ് സാധനം കറി വെച്ച് നമ്മൾ കാണാറുള്ളത്. ഈ ഫങ്ഷൻസ് കല്യാണം ഇൻ ദ സെൻസ് സദ്യയായിട്ടല്ല, അതിന്റെ തലേന്നൊക്കെ നമ്മൾ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ കാണും, സംഭവം കാണും. പിന്നെ ഞങ്ങളുടെ അവിടെ ഉള്ളതാണ്, നിങ്ങളുടെ അവിടെ ഒക്കെ ഉണ്ടോന്ന് അറിയില്ല, ഞങ്ങളുടെ അവിടെ ചില ചില സദ്യകൾക്ക് മീൻകറി ഉണ്ട്. സദ്യ വിത്ത് മീൻകറിയാണ്, അപ്പൊ അതിനിങ്ങനെ വലിയ മീനൊക്കെ. അപ്പൊ അങ്ങനെ കിട്ടുന്ന സാധനമാണ് ഈ മീൻ എന്ന് പറയുന്നത്. സംഭവം അടിപൊളിയാണ്. ആ നിങ്ങൾ കഴിച്ചിട്ടുള്ള ഒരു കുറെ പേര് കാണും. അപ്പൊ ആ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ്. ഏത് കുട്ടനും എന്തായാലും ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് അവിടെ കാണുന്ന സന്തോഷവും ചാട്ടും പാട്ടും അടിയും ഒക്കെ കാണുന്നത് അതിന്റെ ലക്ഷണമാണ്. നീ നാടകമോ തന്നെ കണ്ട കണ്ട വാതൊക്കെ അവൻ ഇഷ്ടപ്പെട്ടു കേട്ടോ. എട്ടാ ഇവൻ ഇങ്ങനെ എന്താ പറയാ, ചവച്ച് തിന്നുന്ന സാധനങ്ങളാണ് ഇഷ്ടം. കുറുക്കായിട്ട് അതൊന്നും അത്ര ഇറങ്ങത്തില്ല. അപ്പൊ ഞാൻ നല്ല കുറുക്കി നല്ല പുട്ട് പോലെ ആക്കി കൊടുക്കും. ഈ മീന് അലർജി ഒന്നും, ഓരോ മീൻ കൊടുക്കുമ്പോഴും നോക്കണോ അലർജി ഉണ്ടോ? ഓരോ മീൻ കൊടുക്കുമ്പോഴും നോക്കണം. ഓൾറെഡി ഇപ്പം നേരത്തെ കുഞ്ഞു മീൻ സ്റ്റാർട്ട് ചെയ്തപ്പോ അലർജി ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ കുഴപ്പമില്ലായിരിക്കും അല്ലേ. അല്ല അപ്പൊ ഒരു കഷ്ണം തിന്നുന്ന ഞാൻ ചോദിച്ചെടുത്ത് എടുക്കണം, കുഴപ്പമില്ലല്ലോ. പുതിയ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്താലും ചെക്ക് ചെയ്യണം. ബെറ്റർ ഡേ ടൈമിൽ തന്നെ ഫുഡ് കൊടുക്കുന്നതാണ് നല്ലത്. നൈറ്റ് കൊടുക്കാതെ, നൈറ്റ് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാല് ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ പാടില്ല. ഇരിക്കുന്നു, ഇരിക്കുന്നു, അവിടെ എന്തോ സൗണ്ട് കേട്ടു. ഇപ്പൊ നമുക്ക് ഇതിന് പിന്നെ മുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിന് ടെൻഷൻ വേണ്ട. ഇത് മാംസമായിട്ട് കിട്ടി അങ്ങനെ പീസ് ആയിട്ട് മേടി വരുന്ന ഒരു സംഭവം. അപ്പൊ നമ്മൾ അതിനകത്ത് ജസ്റ്റ് മുറിച്ച് ചെറുതായിട്ട് മുറിച്ച് നമ്മൾ കറി വെക്കുന്നതേ ഉള്ളു. തരാം തരാം, ഇഷ്ടമായി കേട്ടാ, സംഭവം ഇഷ്ടമായി. അല്ലെങ്കിൽ ഈ തല്ലും പാട്ടും ഒന്നും വരാത്തതാണ് പൊതുവെ. ചവച്ച് നിന്നെ ഇത് കൂട്ടാം. നമ്മടെ മാത്രല്ല ടാ, ഇസുവിനും ആലിക്കും ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് ഇത് ചൂര. ഇസുവിനും ആലിക്കും നമ്മള് പക്ഷെ മറ്റേ ചൂര സ്ഥിരം മേടിച്ചു കൊടുക്കുന്നതാണ്, ഇതങ്ങനെ മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സംഭവം ചൂര. ഇവർക്ക് ഇവർക്ക് പൊതുവെ മാംസമുള്ള മീൻ, ഈ ചെറിയ മീനിനെക്കാട്ടിലൊക്കെ ഇസുവിനും ആലിക്കൊക്കെ ഇഷ്ടം മാംസമുള്ള മീൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ഫ്ലഷ് വേണം. അപ്പൊ ഇതിനൊക്കെ ആകുമ്പോ അങ്ങനെ ഉണ്ടല്ലോ. ഞാനും ഇസും കൂടെ ഇന്നലെ തിന്നത്. ആലി പിന്നെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ആലിക്ക്. ആലിക്ക് വയറ് തറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആലി എന്തെങ്കിലും കൊടുത്താലൊന്നും കഴിക്കത്തില്ല. ആലിക്ക് തോന്നുമ്പോ ആലി കഴിക്കും. ആലി ചില ചില സമയത്ത് ഭയങ്കര കഴിപ്പാ, ചില സമയത്ത് കഴിക്കത്തതേ ഇല്ല. പഴം തിന്നും, അവന് പഴം കൊടുക്കുമ്പോ അവന് പഴം വേണം.
അങ്ങനെ ഒരു പ്രത്യേകതരം ജീവിതമാണ് ആര്യയുടേത്. ഇവിടെ ഭയങ്കര കാറ്റും മഴയൊക്കെയാണ്. ഇപ്പൊ ഇച്ചിരി വെയിലത്തിക്കോ? രാവിലെ അല്ല, കുറച്ചു മുമ്പ് ഒരു മണിക്ക് ഇപ്പൊ മഴയായിരുന്നു. നല്ല സുഖമുണ്ട് കാറ്റടിക്കുമ്പോഴേ, അതാ അങ്ങനെ കിടക്കുന്നു. മിച്ച എഴുതുകുട്ടന് പിന്നെ കിഴങ്ങും ക്യാരറ്റും ഒക്കെ നിർത്തി കേട്ടോ, അവനിനി മീനൊക്കെ ഉണ്ടെങ്കിലും ആക്കറാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ചോറിന് പംകിനും മീനും കൂടെ തരാം, ചോറ് കുറച്ച് കഴിച്ചാ മതി. ആ എന്ത് പറ്റി ചാക്കി? ആ ചുമ വന്നു. എന്ത് പറ്റി? മോൻ കഴിച്ചോ, മോന് തരാം, വിഷമിക്കൊന്നും വേണ്ട. നൈറ്റി ഒക്കെ ഇട്ടിരിക്കുക. അവനും ചിരിച്ച്. എടാ അടയ്ക്ക് വിശക്കുന്ന, എടാ അടയച്ചിട്ട് തിന്നട്ടെ ഇനി. അല്ലെ ഇനി അമ്മ തരും കേട്ടാ, ക്ലാസ് ഉണ്ട്. അടയ്ക്ക് ഇപ്പൊ ക്ലാറ്റ് ഉണ്ട്, വേഗം കഴിച്ചിട്ട് വേണമെങ്കിൽ ആൾക്ക് ക്ലാസ് എടുക്കാൻ പോവാൻ. ആ ഇനി അമ്മ തരും കേട്ടാ. നമ്മള് മറ്റേ നാരങ്ങ ചേർത്തുള്ളൂ, നാരങ്ങ അല്ലേ മാങ്ങ മമ്മിട്ടുണ്ട്. എവിടെ ഇരിക്കുന്നു? ഫ്രിഡ്ജിലാണ്. എടുക്കുവോ? മോ കുറച്ച് വാരി കഴിക്കുവോ? അയ്യോ വായിന്ന് പോയോ? ചേച്ചിയും ചേട്ടനും കൂടെ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ആരെ പേടിപ്പിക്കാന്ന് പറഞ്ഞ് നിക്കുകയാണ്. ആരെയും കിട്ടുന്നില്ല, ഇരകളെ ഒന്നും കിട്ടുന്നില്ല. അതിന്റെ നല്ല വിഷമമുണ്ട്, മഴയായോണ്ട് ആരെയും കിട്ടാത്തതിന്റെ നല്ല വിഷമമുണ്ട്. പിന്നെ ഇനിയിപ്പോ എന്താ പറയാ, ഒരു ആക്റ്റീവായി തുടങ്ങി കണ്ടില്ലേ, നിപ്പ് കണ്ടില്ലേ, ഉറക്കപ്പിച്ചൊക്കെ മാറി. ഇനി അടുത്ത അടിയുടെ ആ ഒരു സമയമാണ്. ഇനി കുറച്ചു നേരം ഭയങ്കരമായിട്ട് ഈ കുറച്ചു നേരം ഇവിടെയൊക്കെ ഇരുന്ന് കാഴ്ചയാണ് രണ്ടുപേരും കൂടി. ആരെങ്കിലും പേടിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് അത് കഴിഞ്ഞ് രണ്ടും കൂടി ഇവിടെ ഒരു തല്ലുകൂടലുണ്ട്. എന്നാ ഒറ്റയ്ക്ക് കിടന്നു കൂട്, അത് പറ്റത്തില്ല, ഞങ്ങളെയും വേണം. ആലുവേ, ഓ മൂലി നിർത്തുന്നുണ്ടോ? കോലു ചേച്ചി വരുവ. ഓ ഓ കണ്ടേ, ഞാൻ പറഞ്ഞില്ലേ തുടങ്ങുന്നു, ചേച്ചിയാണ് ഇപ്പൊ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് കേട്ടോ. പണ്ട് ചേട്ടനായിരുന്നു ആലി ചേട്ടൻ, ഇപ്പൊ ചേച്ചിയാണ്. ആദ്യം അവന്റെ ഹെൽത്ത് ചെക്ക് ചെയ്യും, പ്രൈവറ്റ് പാർട്സ് ഒക്കെ മണപ്പിച്ച് നോക്കും, ഓക്കെ ആണോ എന്ന്. ഓക്കെ ആണെങ്കിൽ അവനിട്ട് നാല് കൊടുക്കും. അതൊക്കെയാണ് ചേച്ചിയുടെ ഒരു ശീലം. നല്ലതാ മോളേ.